ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഫിൽട്രേഷൻ എന്ന ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഹോട്ടൻസ് ഇക്വേഷൻ. ഇൻഫിൽട്രേഷൻ എന്ന പ്രോസസ്സിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരുപാട് മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ട്. അതിൽ ഏറ്റവും പോപ്പുലറായ മാത്തമാറ്റിക്കൽ മോഡലാണ് ഹോട്ടൻസ് മോഡൽ. അപ്പോൾ ഈ ഹോട്ടൻസ് മോഡലിൽ വരുന്ന ഇക്വേഷനും അതിൻ്റെ ആപ്ലിക്കേഷനും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഇൻഫിൽട്രേഷൻ എന്ന പ്രോസസ്സിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം. ഇനീഷ്യലി ആണ് മാക്സിമം ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഉണ്ടാവുക, ആൻഡ് ടൈമിനനുസരിച്ച് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കുറയും, ആൻഡ് ഫൈനലി ഇറ്റ് റീച്ചസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. അപ്പോൾ ഇതിനിടയിലുള്ള ഓക്കെ ഈ സ്റ്റാർട്ട് ഔട്ടിൻ്റെ എൻഡിൻ്റെ ഇടയിൽ ഏതൊരു സമയത്തെ ഇൻഫിൽട്രേഷൻ്റെ റേറ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹോട്ടൺ ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തത്. ദാറ്റ് ഈസ് എഫ് ടി ഈക്വൽ ടു എഫ് സി പ്ലസ് എഫ് നോട്ട് മൈനസ് എഫ് സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി. ഇതാണ് ഹോട്ടൺസ് ഇക്വേഷൻ. ഇതിൽ ഓരോ ടേം എന്താണെന്ന് നോക്കാം. എഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ടൈം കൺസിഡർ ചെയ്താൽ ദ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി അറ്റ് ദാറ്റ് ടൈം, ദറ്റ് ഈസ് എഫ് ടി. എഫ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റിയാണ്, സ്റ്റാർട്ടിങ്ങിലാണ് മാക്സിമം ഉണ്ടാവുക, ദറ്റ് ഈസ് ദ ഇനീഷ്യൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി. എഫ് സി ഇസ് ദ കോൺസ്റ്റൻറ്റ് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഓർ ദ അൾട്ടിമേറ്റ് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി, ഒക്കെ ഫൈനലി എത്തുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഈ ക്വസ്റ്റൻ ഒരു കെ എന്ന് പറഞ്ഞാൽ കോയഫിഷ്യൻ്റ് ഉണ്ട്, അത് ഹോട്ടൻസ് ഡി കെ കോയഫിഷ്യൻ്റ് എന്നാണ് പറയുക. അതായത് ടി ആണ് നമ്മൾ ഏത് ടൈം കൺസിഡർ ചെയ്യുന്ന ടൈമാണ് ടി. ഓക്കെ, അപ്പോൾ ഇതിൽ എഫ് നോട്ട് എഫ് സി കെ തുടങ്ങിയ വാല്യൂസൊക്കെ അവിടുത്തെ സോയിലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂസാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏതൊരു ടൈമിലും മറ്റേ എനി ടൈം ടി നമുക്ക് ആ ഒരു ടൈമിൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റിയുടെ വാല്യൂ കിട്ടും. പക്ഷേ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ ഇതിൽ ആവശ്യമായ ഡാറ്റ എവിടെ നിന്നാണ് കിട്ടുക? അപ്പോൾ നമ്മൾ നേരത്തെ മുൻ വീഡിയോയിൽ പഠിച്ച പോലെ ഇൻഫിൽട്രേഷൻ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഇൻഫിൽട്രോമീറ്റേഴ്സോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അതിൽ നിന്ന് ഈ ഇനീഷ്യൽ ഇൻഫിൽട്രേഷൻ്റെ വാല്യൂ അതേപോലെ ഫൈനൽ ഇൻഫിൽട്രേഷൻ്റെ വാല്യൂ ഒക്കെ കിട്ടും. ഓക്കെ, ഫൈനൽ ഇൻഫിൽട്രേഷനും ഇനീഷ്യൽ ഇൻഫിൽട്രേഷനൊക്കെ അത്തരം എക്സ്പെരിമെൻ്റ് വഴിയാണ് നമുക്ക് കിട്ടാം. അപ്പോൾ അതൊക്കെ കിട്ടിയാലും പിന്നെ ഒരു കാര്യം കൂടെ ഇവിടെ വേണം, ദാറ്റ് ഈസ് കെ. അപ്പോൾ ഈ ഹോട്ടൻസ് ഡി കെ കോയഫിഷ്യൻ്റ് കെയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഹോട്ടൻസ് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് ആ കെയുടെ വാല്യൂ എങ്ങനെയാണ് കിട്ടുക എന്ന് നോക്കാം. നെക്സ്റ്റ് വൺ ഇസ് ദ സൊല്യൂഷൻ ഓഫ് ഹോട്ടൻസ് ഇക്വേഷൻ. ഇപ്പം ഈ ഒരു മാത്തമാറ്റിക്കൽ ഫോമുലയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതി, ഇനി നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ഈ എഫ് സി എന്നുള്ള ടേമിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാണ്. സോ എഫ് ടി മൈനസ് എഫ് സി ഈക്വൽ ടു എഫ് നോട്ട് മൈനസ് എഫ് സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് കെ ടി എന്ന് വന്നു. ഇനി രണ്ട് ഭാഗത്തും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യാം. ടേക്കിംഗ് ലോഗ് വിൽ ഗെറ്റ് ഇറ്റ് ആസ് ലോഗ് എഫ് ടി മൈനസ് എഫ് സി ഇസ് ഈക്വൽ ടു ലോഗ് എഫ് നോട്ട് മൈനസ് എഫ് സി, പിന്നെ ഇ റേസ് ടു മൈനസ് കെ ടിയുടെ ലോഗ് എടുക്കുമ്പോൾ മൈനസ് കെ ടി ഇൻറ്റു ലോഗ് ഇ എന്ന് വരും. ഓക്കെ, അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളത് ടി എന്ന ഓക്കെ ഇവിടെ ടി എന്ന ഈ ഒരു ടേമിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പോൾ ടി അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മൈനസ് വൺ ബൈ കെ ലോഗ് ഇ ലോഗ് എഫ് ടി മൈനസ് എഫ് സി മൈനസ് ലോഗ് എഫ് നോട്ട് മൈനസ് എഫ് സി എന്ന് വരും. അപ്പോൾ ഈ മൈനസ് വൺ ബൈ കെ ലോഗ് ഇനെ ഈ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടി ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ കെ ലോഗ് ഇ ലോഗ് എഫ് ടി മൈനസ് എഫ് സി പ്ലസ് വൺ ബൈ കെ ലോഗ് ഇ ഇൻറ്റു ലോഗ് എഫ് നോട്ട് മൈനസ് എഫ് സി എന്ന് വരും. ഇപ്പോൾ കിട്ടിയ ഈ ഒരു ഇക്വേഷനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഇക്വേഷൻ ഇപ്പോൾ ഉള്ളത് ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ്റെ ഫോമിലാണ്. അപ്പോൾ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ? ഓൾറെഡി മാത്സിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നുള്ള ഒരു ജനറൽ ഫോമിലാണ് എക്സ്പ്രസ് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് ഈ ഒരു ഇക്വേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ടി എന്ന് പറയുന്നതാണ് വൈയുടെ സ്ഥാനത്ത് വരുന്നത്. ഓക്കെ, ടി ആണ് വൈയുടെ സ്ഥാനത്ത് വരിക. ഇനി എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആയിട്ടുള്ള ടേമാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടേമിൽ എഫ് സി കാണാം, വേരിയബിൾ ആയിട്ടുള്ളത് എഫ് ടി ആണ്. ടൈമിനനുസരിച്ചുള്ള ഇൻഫിൽട്രേഷൻ്റെ വേരിയേഷൻ വരുന്നത് എഫ് ടി എന്നുള്ള ടേമിനാണ്. അപ്പോൾ എഫ് ടി എന്നുള്ള ടേം വരുന്ന ആ ഒരു എൻ്റയർ ടേമാണ് എക്സിൻ്റെ സ്ഥാനത്ത് വരിക. അതായത് ലോഗ് എഫ് ടി മൈനസ് എഫ് സി എന്നുള്ള ഈ എൻ്റയർ ടേമാണ് എക്സിൻ്റെ സ്ഥാനത്ത് വരിക. അപ്പോൾ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ആണ് എം. അപ്പോൾ അതായത് ലോഗ് ടെൻ എഫ് ടി മൈനസ് എഫ് സി എന്നുള്ള ഈ ഒരു ടേമിൻ്റെ കോയഫിഷ്യൻ്റ് മൈനസ് വൺ ബൈ കെ ലോഗ് ഇ ആണ് എമ്മിൻ്റെ സ്ഥാനത്ത് വരിക. ഇനി അതേപോലെ ഈ പ്ലസിൻ്റെ ഇപ്പുറത്തുള്ള ഈ ഭാഗം നോക്കുക. ഇവിടെ എല്ലാം കോൺസ്റ്റൻ്റ് ആണ്, കെ കോൺസ്റ്റൻ്റ് ആണ്, വൺ കോൺസ്റ്റൻ്റ് ആണ്, ലോഗ് ഇ കോൺസ്റ്റൻ്റ് ആണ്, എഫ് നോട്ട് കോൺസ്റ്റൻ്റ് ആണ്, എഫ് സി കോൺസ്റ്റൻ്റ് ആണ്. ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. അപ്പോൾ ഇതാണ് സി. അപ്പോൾ ഇത്തരത്തിലൊരു ജനറൽ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക? എക്സും വൈയും ആക്സിസുകളിൽ ഒക്കെ സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ലൈൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ സ്ലോപ്പാണ് ആക്ച്വലി എം, അല്ലേ? അപ്പോൾ അതേപോലെ നമ്മൾ ഇതും പ്ലോട്ട് ചെയ്യുകയാണ്. അപ്പോൾ എക്സും വൈയും ആണ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്, രണ്ട് ആക്സിസ്. അപ്പോൾ എക്സിന് പകരം ഇവിടെ ലോഗ് എഫ് ടി മൈനസ് എഫ് സി എന്നുള്ള ടേമാണ് വരിക. അതേപോലെ വൈക്ക് പകരം ടി ആണ് വരിക. അപ്പോൾ എക്സും വൈയും ആക്സിസുകൾ നമ്മൾ പ്ലോട്ട് ചെയ്തു.
ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പാണ് എം മൈനസ് വൺ ബൈ കെ ലോഗ് ഇ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടി ഈ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് സ്ലോപ്പിൻ്റെ ഇക്വേഷൻ കിട്ടിയിരുന്നു. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കെ കണ്ടുപിടിക്കാം. കെ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ എം ലോഗ് ഇ എന്ന് വരും, കെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ. അപ്പോൾ സ്ലോപ്പിൽ നിന്നാണ് നമുക്ക് കെയുടെ വാല്യൂ കിട്ടുക. അപ്പോൾ ഇവിടെ ഒരു മൈനസ് സൈൻ കാണിച്ചിരിക്കുന്നത് നമുക്കറിയാം ടൈം കൂടുന്നതിനനുസരിച്ച് ഇൻഫിൽട്രേഷൻ്റെ റേറ്റ് കുറയുകയാണ് ചെയ്യുക അല്ലേ. അതായത് ടി കൂടുന്നതിനനുസരിച്ച് എഫ് ടി എന്നുള്ള ടേം കുറയും. അതായത് ഈ എൻറ്റയർ ലോഗ് എഫ് ടി മൈനസ് എഫ് സി എന്നുള്ള ടേമിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുക. സോ നമുക്ക് കാണാൻ പറ്റും ടൈം കൂടുന്നതിനനുസരിച്ച് ഈ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ഇവിടെ ഈ ഒരു നെഗറ്റീവ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കെ കണ്ടുപിടിക്കാം. ഇപ്പോൾ കെ തരാത്ത പ്രോബ്ലംസൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ചെയ്ത ഡാറ്റ ഉണ്ടെങ്കിൽ, എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത ഡാറ്റ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇത്തരത്തിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നന്നായിട്ട് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് നമുക്കൊരു പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ചെയ്യാം. ദ വാല്യൂ ഓഫ് കെ ഇൻ ഹോട്ടൻസ് ഇക്വേഷൻ ഈസ് ടു ആൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം ഇൻഫിൽട്രേഷൻ റേറ്റ്സ് ഒബ്സർവ്ഡ് ആർ 2 സെൻറ്റിമീറ്റർ പെർ അവർ ആൻഡ് 0.5 സെൻറ്റിമീറ്റർ പെർ അവർ റെസ്പെക്റ്റീവ്ലി. ഫൈൻഡ് ദ ഇൻഫിൽട്രേഷൻ റേറ്റ്സ് അറ്റ് 30 മിനിറ്റ്സ് ഇൻ്റർവെൽ ആൻഡ് പ്ലോട്ട് ദ ഇൻഫിൽട്രേഷൻ റേറ്റ് കർവ്. അപ്പോൾ ഇൻഫിൽട്രേഷൻ റേറ്റ് കർവ് പ്ലോട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ മാക്സിമം ആൻഡ് മിനിമം ഇൻഫിൽട്രേഷൻ റേറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് വാല്യൂസ് തന്നിട്ടുണ്ട്. ആക്ച്വലി മാക്സിമം റേറ്റ് എപ്പോഴാണ് ഉണ്ടാവുക? ഇനീഷ്യലി, ദാറ്റ് ഈസ് എഫ് നോട്ട് ആണ് 2 സെൻറ്റിമീറ്റർ പെർ അവർ. ആൻഡ് മിനിമം എന്ന് പറയുന്നത് ഫൈനലി കിട്ടുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, ദാറ്റ് ഈസ് എഫ് സി ആണ് 0.5 സെൻറ്റിമീറ്റർ പെർ അവർ. ആൻഡ് ഹോട്ടൻസ് ഡി കെ കോഎഫിഷ്യൻ്റ് കെൻ്റെ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 2. ഇനി നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് 30 മിനിറ്റ് ഇൻ്റർവെലിലുള്ള ഇൻഫിൽട്രേഷൻ റേറ്റ്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനാണ്. അതോടെ ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷനിലെ എല്ലാ വാല്യൂസും നമുക്ക് തന്നെ എഫ് സി തന്നിട്ടുണ്ട്, എഫ് നോട്ട് തന്നിട്ടുണ്ട്, കെ എം തന്നിട്ടുണ്ട്. പിന്നെ ആകെ അവിടെ വേരി ചെയ്ത് കൊടുക്കേണ്ട ടൈമാണ്. അപ്പോൾ ടൈം നമ്മൾ എങ്ങനെ കൊടുക്കണം? അത് 0, 30 മിനിറ്റ്, 1 അവർ അങ്ങനെ കൊടുക്കണം. പക്ഷേ ഇവിടെ എല്ലാം അവറിലാണ്, സോ നമുക്ക് മിനിറ്റ്സ് വരില്ല, അത് അവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് ആദ്യം 0 കൊടുക്കുക, ദെൻ 0.5 അവർ, 1 അവർ, 1.5, 2 അവർ, 2.5 അവേഴ്സ്, അങ്ങനെ വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കോളം ഇത്തരത്തിൽ വരക്കാം, ടൈമും അതിനനുസരിച്ചുള്ള ഇൻഫിൽട്രേഷൻ്റെ റേറ്റും. അത് നമ്മൾ 0 കൊടുക്കുന്നു, 0 കറസ്പോണ്ടിങ് ആയിട്ട് ഇനീഷ്യലാണ് മാക്സിമം വാല്യൂ ഉണ്ടാവുക. നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള മാക്സിമം വാല്യൂ തന്നെ കിട്ടും ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 2 തന്നെ കിട്ടും. പിന്നെ 0.5 അവർ, അതിന് കറസ്പോണ്ടിങ് ആയുള്ള റേറ്റ് 1 അവർ, 1.5 അവർ, 2 അവർ, അങ്ങനെ ടൈം മാറ്റി മാറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനനുസരിച്ചുള്ള ഇൻഫ്ലേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് കണ്ടുപിടിക്കുക. നമുക്ക് ഈ വാല്യൂ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കുറയുന്നതായിട്ട് കാണാം. 2, 1.5, 0.7, 0.57, 0.52, 0.51, 0.59 കൊടുത്തത് ഈ ഒരു തേർഡ് അവറൊക്കെ വരുമ്പോഴേക്കും ഇത് ഏകദേശം ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂലേക്ക് വന്നു. അപ്പോൾ കറക്റ്റായിട്ട് ഈ 5.5 അവർ 6 ഒക്കെ വരുമ്പോഴാണ് ഇത് 0.5 എന്നുള്ള വാല്യൂലേക്ക് വരുന്നത്. പക്ഷേ എന്നാലും ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ തന്നെ നമുക്ക് ഗ്രാഫിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ചെറിയ വേരിയേഷനെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എക്സാമിന് ടൈം അനുസരിച്ച് എത്ര ഇൻ്റർവെൽസിലാണ് കാണേണ്ടത് നോക്കുക. നമ്മൾ 2 ഡെസിമൽ മാത്രമേ എടുക്കുന്നുള്ളൂ എങ്കിൽ ഈ 3 അവറൊക്കെ എത്തുമ്പോൾ തന്നെ അത് കോൺസ്റ്റൻ്റ് വാല്യൂലേക്ക് മാറും. ഓക്കെ, ഇനി വേണി നമുക്കിത് ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കർവ് വരക്കാം. ഇൻഫിൽട്രേഷൻ റേറ്റ് കർവ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ടൈമും അതുപോലെ തന്നെ ഇൻഫിൽട്രേഷൻ റേറ്റും ആണ് ഇതിൽ പ്ലോട്ട് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ ഈ കിട്ടിയ ടേബിൾ അതേപോലെ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള അതേ ഷേപ്പിലുള്ള ഒരു ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കർവ് കിട്ടും. ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.